എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രക്കാരുടെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് ബക്കർവാടി. ചെറിയ എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന ഒരു സ്നാക്കാണ് ബക്കർവാടി. എങ്ങനെ ബക്കർവാടി തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. പ്രധാനമായും നാല് കാര്യങ്ങളാണ് ബക്കർവാടിക്ക് വേണ്ടി നമുക്ക് ആദ്യം തയ്യാറാക്കാനുള്ളത്. ആദ്യം പുളിച്ചട്നി തയ്യാറാക്കണം. ടാമറൈൻ ജാഗരി ചട്നി എന്നും ഇതിനെ അറിയപ്പെടുന്നു. രണ്ടാമത്, ഇതിന് ആവശ്യമായ മസാല പൗഡർ തയ്യാറാക്കണം. മൂന്നാമത്, മാവ് തയ്യാറാക്കണം. ആദ്യം പുളിച്ചട്നി തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 50 ഗ്രാം വാളം പുളി ഇട്ട് കൊടുക്കാം. ഈ സമയം തന്നെ മറ്റൊരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് 100 ഗ്രാം ശർക്കര അതിലിട്ട് പാനിയാക്കി എടുക്കാം. പുളി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കര വെള്ളത്തിലേക്കെല്ലാം നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് തിക്ക് പാനിയാക്കി എടുക്കണ്ട, കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി. നമുക്ക് ഇത് ഇതിലേക്ക് അരിച്ച് ചേർക്കേണ്ടതാണ്. പുളി ഇപ്പോൾ നന്നായി വെന്ത് അതിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഒരു തവി ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ പൾപ്പ് വേർതിരിച്ച് എടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കാം. ഓയില് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന വാളംപുളിയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ പാനിയാക്കി വച്ചിരിക്കുന്ന ശർക്കരയും ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായി ബോയിൽ ചെയ്ത് ഒരൽപ്പം വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കി പുളി ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് ഇതുപോലെ വറ്റി വരുന്ന സമയമാവുമ്പോൾ 1 നുള്ള് കായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുളിച്ചട്നി അല്ലെങ്കിൽ ടാമറൈൻ ജാഗരി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ബക്കരവാടിക്ക് മാത്രമല്ല, ആലു സമോസ, കച്ചോരി തുടങ്ങിയ പലഹാരങ്ങളുടെ ഒക്കെ കൂടെ നമുക്കിത് കൂട്ടാവുന്നതാണ്. ഇനി ഇത് ഒരു ബോളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ബക്കർവാടിയുടെ മാവ് തയ്യാറാക്കുവാനായിട്ട് ഒരു ബൗൾ നമുക്ക് എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 നുള്ള് കായം കൂടി വിതറിക്കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി ചൂടാക്കി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കടല എണ്ണ ചേർത്ത് കൊടുക്കാം.
ഇതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം. എണ്ണ മാവിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തത്തക്ക വിധത്തിൽ എന്നിട്ട് കയ്യിൽ ഇതുപോലെ നമുക്കൊന്ന് പിടിച്ച് നോക്കുക. ഇനി അല്പം വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ വെള്ളം വീണ്ടും ചേർക്കാം. വെള്ളം കൂടി പോകുവാനായിട്ട് പാടില്ല. മാവ് ഇതുപോലെ ബോളാക്കി വെക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം എണ്ണയും കൂടി തേച്ച് പിടിപ്പിച്ച് ഒരു ചെറിയ ബോൾ കൊണ്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി ബക്കർവാടിയുടെ മസാല പൗഡർ നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ മല്ലി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, രണ്ട് ടീസ്പൂൺ എള്ള്, ഒരു ടീസ്പൂൺ കസ്കസ്, കാൽ കപ്പ് കൊപ്ര ചെറുതായി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരത്തെ കഴുകി ഉണക്കി വെച്ച മല്ലിയില അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റി പൗഡറാക്കി എടുക്കാം. ഇത് നന്നായി പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഡ്രൈ മാംഗോ പൗഡർ അര ടീസ്പൂൺ, ബ്ലാക്ക് സോൾട്ട് കാൽ ടീസ്പൂൺ, ഉപ്പ് കാൽ ടീസ്പൂൺ, പഞ്ചസാര രണ്ട് ടീസ്പൂൺ, കായം ഒരു നുള്ള്. ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. ബക്കർവാടിക്കുള്ള മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ബക്കർവാടി നമുക്ക് തയ്യാറാക്കാം. അതിനായി പരത്തുവാനുള്ള പലകയിൽ അല്പം എണ്ണ തേച്ച് കൊടുക്കാം. ഒന്നുകൂടി മാവ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാവ് രണ്ട് പീസാക്കി നമുക്ക് മാറ്റാം. ഇനി ഒരു പീസ് മാവെടുത്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്ക് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ എല്ലാ ഭാഗവും ഒരേ കനത്തിൽ തന്നെ അരിപ്പാനായി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സൈഡിലുള്ള മാവൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ നമുക്കെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിച്ചട്നി ചേർത്ത് കൊടുക്കാം. ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ തേച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പൗഡർ വിതറി കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തും അതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നിന്ന് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇത്
ഇതുപോലെ ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി വെക്കാം. ഇനി പതുക്കെ കൈകൊണ്ട് തന്നെ നമുക്കതങ്ങ് ഉരുട്ടി മുന്നോട്ട് കൊണ്ടുപോകാം. ഉരുട്ടുന്ന സമയത്ത് ഇടയ്ക്ക് എയർ ഒന്നും വരാതെ ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ മുൻപോട്ട് ഉരുട്ടി സൈഡിലോട്ടൊന്നും നീണ്ടു പോകാതെ ലെവൽ ചെയ്ത് മുന്നോട്ട് പോകാം. ഈ പരുവത്തിനെ നിർത്തിയിട്ട് ആ സൈഡിലേക്ക് ഒരല്പം വെള്ളം തേച്ച് കൊടുക്കാം. നമുക്കവിടെ നിന്ന് നന്നായി ഒട്ടിക്കിട്ടുവാൻ വേണ്ടിയാണ്. അവിടെ നന്നായി വെള്ളം തേച്ചതിന് ശേഷം നമുക്ക് അത് മടക്കി എടുക്കാം. ഇനി വീണ്ടും അതൊന്ന് പുറകിലേക്ക് കൊണ്ടുവച്ചിട്ട് മുമ്പോട്ട് തന്നെ ഒന്ന് ഉരുട്ടി അതൊന്ന് ഉള്ളിലുള്ള എയർ എല്ലാം നമുക്ക് കളയാം. സൈഡിലേക്ക് നീണ്ടു പോകാതെ ശ്രദ്ധിക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് ഉരുട്ടേണ്ട, ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള കുറച്ച് മാവ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുള്ളിൽ മസാല ഉണ്ടാകുവാനായിട്ട് സാധ്യതയില്ല. ഇനി ഈ വീഡിയോയിൽ കാണുന്ന അതേ സൈസിൽ നമുക്ക് മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കത്തി കൊണ്ട് ഒരുപാട് പ്രസ് ചെയ്ത് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ ശ്രമിക്കരുത്. ഇതുപോലെ പിടിച്ച് കുറേ തവണ കത്തി മുമ്പോട്ടും പുറകോട്ടും നീക്കി മാത്രമേ അത് മുറിക്കുവാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ കത്തി ഉപയോഗിച്ച് തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലായി കിട്ടും. ഒട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കത്തിയിൽ ഒരല്പം എണ്ണ തേച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്താൽ മതിയാവും. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒന്നുകൂടി കാണിക്കുകയാണ്. ബോളെടുത്ത് ഒരല്പം ഓയിലും കൂടി അതിൽ ചേർത്ത് നമുക്കത് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വരുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സൈഡിലുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ച് അത് ലെവൽ ചെയ്തെടുക്കാം. ഇനി പുളിച്ചട്നി ഇതിന് മുകളിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് നന്നായി നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് മുൻപോട്ട് ഉരുട്ടി നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഈ ഭാഗത്ത് ഒരല്പം വെള്ളം ചേർത്ത് അത് പൊട്ടിച്ച് എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് നമുക്ക് വറുത്ത് കോരുവാനായി ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ബക്കറവാടി ഓരോന്നും ഇട്ട് പൊരിച്ച് എടുക്കാം. ഇതിന് സ്ലോ ഫയർ മാത്രമേ വെക്കാൻ പാടുള്ളൂ. കൂടുതൽ തീ വെക്കുവാണെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. ഒരു സൈഡ് ഫ്രൈ ആയോ എന്ന് എടുത്തു നോക്കാം. ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും
ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ബക്കറവാടി തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കിത് കോരി മാറ്റാം. ചെറിയ എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ബക്കറവാടി എന്ന സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് മഹാരാഷ്ട്രക്കാരുടെ മാത്രമല്ല നിങ്ങളുടെയും പ്രിയപ്പെട്ട സ്നാക്കായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക.